ഹായ്, വെൽക്കം ടു ബിന്ദുസ് നെസ്റ്റ്. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. കൂടെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ സുമി ചേച്ചി, പ്രേമേട്ടൻ, അവരുടെ സണ്ണിലു, മോൻ കിച്ചു, പിന്നെ എൻ്റെ കുഞ്ഞേട്ടൻ ദീപ, അവരുടെ മോൻ അപ്പൂസ്, പിന്നെ നമ്മുടെ സന്തു, തന്നു, ഞാനും, പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്, ഡോക്ടർ പ്രമോദ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടർ ശൈലജ, അവരുടെ മോള് ആദു എന്ന് വിളിക്കുന്ന ഡോക്ടർ ആതിര, അവർ നമ്മളുടെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മളോടൊപ്പമുള്ള വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുന്നത് അവർ മൂന്ന് പേരാണ്. ആക്ച്വലി നിലമ്പൂരിൽ നിന്ന് ഒരു 24 കിലോമീറ്റർ അകലെയാണ് ഈ കക്കാടംപൊയിൽ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം. ഇവിടെ ധാരാളം വനങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ മിക്കവാറും നല്ല കുളിർമയുള്ള കാലാവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത്. അത് അനുഭവിക്കാൻ ധാരാളം ആളുകൾ വരാറുമുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കിഴക്ക് ഭാഗത്തായിട്ട് പശ്ചിമഘട്ട മലനിരകളിലാണ് ഈയൊരു കക്കാടംപൊയിൽ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് കക്കാടംപൊയിൽ. കക്കാടംപൊയിലിൽ നിന്ന് തുടങ്ങുന്ന നദികളെന്ന് പറയുന്നത് ചാലിയാർ, പിന്നെ ഇരുവഴിഞ്ഞിപ്പുഴ. ഇവിടെ നമ്മളൊരു 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ പോയത്, നമ്മൾ കക്കാടംപൊയിലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ സുമിച്ചേച്ചിയുടെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഫോട്ടോ സെഷന് ശേഷം ഞങ്ങൾ പോയത് കക്കാടംപൊയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ്. ഞാനും തന്നെ ഒരു സ്ലൈഡിൻ്റെ മുകളിലാണ്. കാടുകളുടെ എല്ലാം നടുക്കായിട്ടൊരു റിസോർട്ട്. ആ റിസോർട്ടിൽ കുട്ടികൾക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ കാടിൻ്റെ ഭംഗിയാണ് അവിടെ കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. നല്ല പച്ചപ്പും കാടിൻ്റെ ശബ്ദം. ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. പതുക്കെ 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 ലഹിച്ചു പതുക്കെ പതുക്കെ കാടിൻ്റെ നടുക്കൊരു റിസോർട്ട് ലഹിച്ചു.
കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അച്ഛന് ഇഷ്ടമായിരിക്കും ചേച്ചി സ്ഥലം? നല്ല സ്ഥലമൊക്കെയാണ്. പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ നമ്മുടെ പാട്ടും കൂത്തും മേളവും ഒക്കെ? കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് പാട്ട് എന്തായാലും വെക്കാൻ പറ്റില്ലേ? ഓണത്തിൻ്റെ ദിവസങ്ങളായതുകൊണ്ട് തന്നെ സദ്യ മതി എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണമെങ്കിൽ നോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചിക്കൻ 65 ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല സ്വാദേറിയ വിഭവ സമൃദ്ധമായ ഒരു സദ്യയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു തിരുവാതിരയാണ് കളിച്ചത് കേട്ടോ. എല്ലാവരും കൂടെ പാട്ട് ഏതാറിയോ? പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു നിദ്ര നീങ്ങിയെല്ലും പകലും മഹേശ്വരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. തിരുവാതിരയെല്ലാം കഴിഞ്ഞ് പിന്നെ കരോക്കെ ആയിരുന്നു. സ
സൈലത്തിന്റെ പൊന്നോമനയായ കുരുവിള മാഷിന്റെ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അടുത്തത്. സൗണ്ട് എല്ലാവരും ആയതുകൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷെ സിക്കാട എന്ന് പറയുന്ന ഇൻസെക്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് അവരുടെ വിങ്സിന്റെ മോളില് ഹൈൻഡ് ലിംബ്സ് ഇങ്ങനെ വൈബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് ഈ സെൽഫി വീഡിയോ എടുത്ത് അത്ര ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സ്ക്രീനിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു സംശയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്തം വിട്ടൊരു രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതൊരു പ്രാക്ടീസാണ്. എല്ലാവരും പറയാറുണ്ട് ഡെയിലി വ്ലോഗ്സ് ഒക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫായിട്ട് നമ്മളുടെ നേരെ ക്യാമറ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ട്രൈപോഡിൻ്റെ സ്റ്റിക്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ശരിക്കുള്ള ആ ഒരു ഫേസ് നമ്മളുടെ സ്ക്രീനിനുള്ളിൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലേക്കുമൊക്കെ നോക്കി ചെയ്യണത് കേട്ടോ. ശേഷം ക്യാമറയും വെള്ളത്തിലേക്ക് ചാടട്ടെ. പിന്നെ സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു കളികളായിരുന്നു ഇവരുടെ എല്ലാവരുടെയും. ഞാൻ ഇറങ്ങില്ല കേട്ടോ പൊതുവെ. ഞാൻ എനിക്ക് വെള്ളത്തിനോട് എന്താ പറയുക, നമ്മളൊരു ഫോബിയ പറയാറില്ലേ, അതുകൊണ്ട് കഴിയുന്നതും ഞാൻ വെള്ളത്തിൽ ഇറങ്ങാറേയില്ല. അതിപ്പോൾ ബീച്ചിൽ പോയാലും ശരി, പൂളിൽ പോയാലും ശരി, ഞാനൊരു കാഴ്ചക്കാരി മാത്രമായിരിക്കും. ഇവരൊക്കെ തകർക്കുമായിരുന്നു. അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വീഡിയോ എടുക്കാനും. അങ്ങനെ ഒരു അഞ്ചര ആയപ്പോഴേക്കും നമ്മളെ ചായയും സ്നാക്സും എല്ലാം കഴിച്ച് അവിടെ നിന്ന് യാത്രയായി. നല്ല രസമായിരുന്നു ആ ഒരു യാത്ര. നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നവരും നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഒരു യാത്ര. അപ്പോൾ ഇനി മറ്റൊരു യാത്രയുമായി കാണാം. ഓക്കേ.